എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ നിങ്ങളുടെ സ്വന്തം ഐഷയും അലീഷയും. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻഫർമേറ്റീവ് കണ്ടന്റ് ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നമ്മൾ ഈ നാട്ടിലൊക്കെ പോകുമ്പോ നാട്ടില് നമ്മള് ഫ്രണ്ട്സ് ഒക്കെ പറയുന്ന കേൾക്കാം, ഓ നിങ്ങൾക്ക് ഇപ്പൊ യു കെയിലല്ലേ, ഇതൊക്കെ ഒരു വലിയ ചെലവാണോ, നിങ്ങളൊക്കെ വലിയ യു കെക്കാര്. അപ്പൊ ശരിക്കും യു കെയിൽ ജീവിക്കുന്നവരുടെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് എത്ര സാലറി കിട്ടും. എല്ലാവർക്കും അറിയാൻ ആകാംക്ഷയുള്ള ഒരു കാര്യമായിരിക്കും, നമുക്ക് എത്ര സാലറി കിട്ടുന്നുണ്ട്, നമ്മൾക്ക് എത്ര സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു മാസം കടന്നു പോകണേ ഞങ്ങളുടെ ചെലവ് എത്രയാണ്. ഫൈനാൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് നമുക്ക് എത്ര സാലറി അല്ലെങ്കിൽ നമ്മുടെ ഇൻകം എത്രത്തോളം കിട്ടുന്നുണ്ട്, അതിൽ എത്രത്തോളം ചെലവുണ്ട്, ബാക്കി എത്രത്തോളം നിൽക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒരു ക്ലിയർ കട്ട് ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതിനൊക്കെ മുമ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന, പ്രത്യേകിച്ച് യു കെയിലേക്ക് വരാൻ പോകുന്ന സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആവുന്ന ഒരു ഓഫർ പറഞ്ഞു തരാനുണ്ട്. ആംബർ സ്റ്റുഡന്റ് അക്കോമഡേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മൾ ഒത്തിരി വീഡിയോസിൽ അവരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മെയ് 19-ന് മുമ്പായിട്ട് ആംബർ ത്രൂ ഒരു അക്കോമഡേഷൻ ബുക്ക് ചെയ്യുന്ന സ്റ്റുഡൻസിന് ആംബർ ഒരു അടിപൊളി ഡിസ്കൗണ്ട് ഓഫർ വെക്കുന്നുണ്ട്. ഇതിന്റെ പേര് ആംബർ വാല്യൂ പാക്ക് എന്നാണ്. ഈ മെയ് 19-ന് മുമ്പായിട്ട് അക്കോമഡേഷൻ ബുക്ക് ചെയ്യുന്ന സ്റ്റുഡൻസിന് up to £300 വേർത്ത് ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ ആണ് ആംബർ പ്രൊവൈഡ് ചെയ്യുന്നത്. up to £300 ഡിസ്കൗണ്ട് കൂപ്പൺസ് നിങ്ങൾക്ക് നിങ്ങളുടെ മൂവിംഗ് ചാർജസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മൂവിംഗ് ചാർജസ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കുറെ സർവീസസ് ആവശ്യമായിട്ട് വരും. സിം കാർഡ് എടുക്കുക, നിങ്ങളുടെ എയർപോർട്ട് പിക്കപ്പ് അല്ലെങ്കിൽ ലഗേജ് ഷിപ്പിംഗ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ ഡിസ്കൗണ്ട് കൂപ്പൺ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഡിസ്കൗണ്ട് കൂപ്പൺസ് നിങ്ങൾക്ക് ഞങ്ങൾ ഇനി പറയാൻ പോകുന്ന 5 brands സർവീസസിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് 1 നമുക്ക് സിം കാർഡ്സോ പ്ലാൻസോ ഒക്കെ വേണമെങ്കിൽ ലൈക്ക, ലഗേജ് ഷിപ്പിംഗിന് യൂറോ സെന്റർ, എയർപോർട്ട് പിക്കപ്സിന് മോസിയോ, വീടൊക്കെ മാറുമ്പോൾ ഗ്യാരണ്ടർ സർവീസിന് ഹൗസിംഗ് ഹാൻഡ്, സ്റ്റുഡന്റ് എസെൻഷ്യൽ കിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണീക്ക് കിറ്റ് ഔട്ട്. ഇത്രയും ബ്രാൻഡ്സിന്റെ സർവീസസിന് വേണ്ടി നിങ്ങൾക്ക് ഈ ഡിസ്കൗണ്ട് കൂപ്പൺസ് യൂസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് വരാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഈ മെയ് 19-ന് മുമ്പായിട്ട് അക്കോമഡേഷൻ ഇവർ ത്രൂ ബുക്ക് ചെയ്യുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഡിസ്കൗണ്ട് കിട്ടുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ത്രൂ ആംബർ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ യൂണിവേഴ്സിറ്റിന്റെ അടുത്തുള്ള ഒരു അക്കോമഡേഷൻ ബുക്ക് ചെയ്യുക. നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈ ഇമെയിൽ ഡിസ്കൗണ്ട് കൂപ്പൺ കിട്ടുന്നതായിരിക്കും. അപ്പോ നമ്മള് നമ്മുടെ വീഡിയോയിലേക്ക് പോവാണ്. ഫസ്റ്റ് തന്നെ നമ്മുടെ വരവ് എത്ര, കൂടുതൽ പറയാനൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾക്കറിയാം ഞങ്ങള് ഇവിടെ ആക്ടിവിറ്റി കോർഡിനേറ്റേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങള് ആഴ്ചയിൽ 40 മണിക്കൂറാണ് ജോലി ചെയ്യുന്നത്, ഫുൾ ടൈം ആണ്. ഞങ്ങൾ ആഴ്ചയില് 5 days മൺഡേ ടു ഫ്രൈഡേ 9 to 5:30 40 hours വർക്ക് ചെയ്യുന്നു. നമുക്ക് ഒരു മാസം കിട്ടുന്ന ലൈക് ഡിഫറൻസ് ഉണ്ടാവും, ചില മാസം ദിവസം കൂടുതൽ ഉണ്ടെങ്കിലും അങ്ങനെ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ഞങ്ങളൊരു ഏകദേശ കണക്കാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഏകദേശം ഒരു മാസം £2,000 ആണ് ഞങ്ങളുടെ ടോട്ടൽ സാലറി. ഈ കിട്ടുന്ന സാലറിയിൽ അറൌണ്ട് ഒരു £250 to £300 ഞങ്ങൾക്ക് ടാക്സ് ആയിട്ട് ഡിഡക്ട് ആവും. ഇതില് ഒരു £100 അടുത്തോളം പോകുന്നത് നാഷണൽ ഇൻഷുറൻസ് അതായത് NI ടാക്സ് ആയിട്ടാണ്. അതിന്റെ ബാക്കി പോകുന്നത് നമ്മുടെ പേ ടാക്സ് എന്ന് എഴുതിയിട്ടുണ്ടാവും, അതായത് ഇൻകം ടാക്സ് ആയിട്ടാണ് പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം ടാക്സ് എത്രയാണെന്ന് അറിയില്ല, നിങ്ങൾ എത്രയാണ് ടാക്സ് ആയിട്ട് കൊടുക്കുന്നത്, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ UK ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള GOV.UK പോയിട്ട് എസ്റ്റിമേറ്റ് യുവർ ഇൻകം ടാക്സ് ഫോർ ദ കറന്റ് ഇയർ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫുൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു, നമ്മുടെ അവർലി സാലറി എത്രയാണ്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടാക്സ് ഡീറ്റെയിൽസ് ഫുൾ അവർ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് പറഞ്ഞു തരും എത്രയാണെന്നുള്ളത്. ഈ ഒരു ടാക്സ് നമ്മുടെ സാലറിയിൽ നിന്ന് കട്ടായി കഴിഞ്ഞാൽ വേറെ ഒന്നും നമുക്ക് പോകുന്നില്ല. അഥവാ നിങ്ങൾ ആരെങ്കിലും പെൻഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പെൻഷൻ ചാർജസ് കൂടെയും അതിൽ നിന്ന് ഡിഡക്ട് ആവും. പക്ഷെ ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നതൊന്നും ഇല്ല, അത് ഞങ്ങൾ ഓപ്റ്റ് ഔട്ട് ആണ്. അപ്പൊ നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു £300 അടുത്തോളം ഒക്കെ ഈ ടാക്സ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടാവുന്ന സാലറി എന്ന് പറയുന്നത് £1,650 to £1,700 അടുത്താണ്. അറൌണ്ട് ഒരു £1,700 കയ്യിലുണ്ടാവും. അപ്പൊ ഇത്രയാണ് ഞങ്ങളുടെ വരവ്, ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വരവ്. ബാക്കി ചെലവാണ്, ചെലവാണ് കൂടുതൽ. അപ്പൊ ചെലവില് മെയിൻ ചെലവ് എന്ന് പറയുന്നത് UK എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ മെയിൻ ചെലവ് എന്ന് പറയുന്നത് റെന്റ് ആണ്. റെന്റിലാണ് നമ്മുടെ ഒരു പൈസ അങ്ങ് പോവുക, പ്രത്യേകിച്ച് ലണ്ടനിൽ താമസിക്കുന്നവർക്ക്. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു വീടിന്റെ റെന്റ് എന്ന് പറയുന്നത് £1,200 ആണ്. അപ്പൊ ഞങ്ങൾക്ക് ഒരാൾക്ക്, ഞങ്ങൾ ഒരാളുടെ കണക്ക് വെച്ചിട്ടാണേ പറയുന്നത്, ഞങ്ങൾക്ക് ഒരാൾക്ക് £600 റെന്റിൽ പോകും പെർ മന്ത്. പിന്നെ വരുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫുഡ് ആൻഡ് ഗ്രോസറീസ്. നമ്മള് ഒരു മാസത്തില് എല്ലാ ആഴ്ചയും എല്ലാ വീക്കെൻഡിലും ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്നവരാണ്. ഇവിടെ എന്തായാലും ആവശ്യം ഉണ്ടാവും. അപ്പൊ എല്ലാ വീക്കെൻഡിലും നമ്മൾ ഒന്ന് ടെസ്കോ പോയി വരുമ്പോഴേക്കും ഒരു £50 അടുത്തൊക്കെ ഞങ്ങളുടെ അടുത്ത് നിന്ന് ചെലവാവാറുണ്ട്.
രണ്ടുപേരടുത്തു കൂടെ. അപ്പൊ ഞങ്ങൾ കാൽക്കുലേറ്റ്, ഞങ്ങളുടെ ഒരു ചെലവ് അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് മന്ത്ലി ഒരാൾക്ക് ഒരു 150 pounds, അതായത് 150 pounds ഫുഡ് ആൻഡ് ഗ്രോസറീസിനായിട്ട് മാത്രം പോകുന്നുണ്ട് ഒരാൾക്ക്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ചെലവ് എന്ന് പറയുന്നത് ബിൽസ് ആണ്. കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, കൗൺസിൽ ടാക്സ്, വൈഫൈ, ഫോൺ റീചാർജ്, അപ്പൊ ഇത്രയാണ് ഒരു പ്രധാനപ്പെട്ട ഞങ്ങൾ ആലോചിച്ചിട്ട് അല്ലേ. ഇതിന്റെ കൂട്ടത്തിൽ നമ്മുടെ നെറ്റ്ഫ്ലിക്സും കുഞ്ഞു കുഞ്ഞു വേറെ ചാർജസ് വേറെ ഉണ്ട് കേട്ടോ. നെറ്റ്ഫ്ലിക്സ് അങ്ങനത്തെ കുറച്ച് ചാർജസ് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആണല്ലോ. എന്തായാലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന ചാർജ് ഇത്രയാണ്, വാട്ടർ ബില്ല്, കറണ്ട് ബില്ല്, വൈഫൈ, കൗൺസിൽ ടാക്സ്, ഫോണിന്റെ ബില്ല്. അപ്പൊ ഇത്രയും ഏകദേശം ഞങ്ങൾ കണക്ക് കൂട്ടിയിട്ട് ഒരാൾക്ക് 300 to 350 ഒരാളുടെ കയ്യിൽ നിന്ന് ഈ ബിൽസിലേക്ക് പോകും ഒരു മാസം. കാരണം ഞങ്ങളുടെ ഒരു മാസം ഞങ്ങള് രണ്ടുപേരും കൂടെ കൊടുക്കുന്ന കൗൺസിൽ ടാക്സ് എന്ന് പറയുന്നത് 150 pounds അടുത്താണ്. പിന്നെ വാട്ടർ ബില്ല് ഞങ്ങൾ ഒരു മാസം രണ്ടുപേരും കൂടെ കൊടുക്കുന്നത് 40 pounds അടുത്താണ്. പിന്നെ കറണ്ട് ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല് ഭയങ്കര കൂടുതലാണ് ഞങ്ങൾക്ക് ഇവിടെ വരുന്നത്. ഇലക്ട്രിക് സ്റ്റൗ ഒക്കെയാണ്, ഇത്രയും നാളും തണുപ്പായിരുന്നോണ്ട് ഹീറ്റർ ഒക്കെ ഇലക്ട്രിക്. അത് മന്ത്ലി ഞങ്ങൾക്ക് 400 pounds അടുത്തോളം ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് മാത്രം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കൂടെ വരുന്നുണ്ട്. അത് ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് കുറച്ച് കുറവായിരിക്കും. പിന്നെ ഗ്യാസ് ഉള്ള വീടുകളിലാണെങ്കിൽ സെപ്പറേറ്റ് ഇതിന് പുറമേ ഒരു ഗ്യാസിന്റെ ബില്ലും ഉണ്ടാവും. പിന്നെ വൈഫൈ എന്ന് പറയുന്നത് മാസം ഞങ്ങൾക്ക് ഒരു 32 pounds രണ്ടുപേർ കൂടെ വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഫോണ്. ഫോണിന് സെപ്പറേറ്റ് ആയിട്ട് റീചാർജ് ചെയ്യുന്നോണ്ട് അവൾക്ക് 20 pounds എനിക്ക് 10 pounds ആണ് റീചാർജ് ചെയ്യാൻ വരുന്നത്. അപ്പൊ ഈ ഒരു ചെലവെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ 300 to 350 pounds പറഞ്ഞത്. അപ്പൊ ഇതാണ് എന്തായാലും ഇവിടെ നിൽക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ചെലവ്. ലൈക്ക് എന്താണ് നമ്മളിപ്പം വേറെ റിഷറിനോ അങ്ങനെ വേറെ ഇപ്പം ട്രാൻസ്പോർട്ട്, ഞങ്ങളിപ്പം ഞങ്ങളുടെ ജോലിക്ക് പോകുന്നത് നടന്നിട്ടാണ്, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്, അപ്പൊ ഞങ്ങൾക്ക് നടന്നു പോകാനുള്ള ദൂരവേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ചിലപ്പോൾ വീക്കെൻഡിൽ സിനിമയ്ക്ക് പോകുന്നുണ്ടാവും, വീക്കെൻഡിൽ ലണ്ടനിൽ പോകുന്നുണ്ടാവും, വീക്കെൻഡിൽ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുന്നുണ്ടാവും. അപ്പം ട്രാൻസ്പോർട്ട് കോസ്റ്റ് വരും, സിനിമയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പൈസ, അങ്ങനെ കുറച്ച് വേറെ ടിവി ലൈസൻസ് വേണമെങ്കിൽ ടിവി ലൈസൻസിന്റെ പൈസ, അതേപോലെ കാർ ഉള്ളവർക്ക് കാറിന്റെ അടയ്ക്കാനുള്ള സാധനങ്ങൾ. പിന്നെ ഇനിയിപ്പം ഫോൺ എടുക്കുന്നത് കൂടുതലും ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ EMI ഓരോരോ സാധനങ്ങൾ എടുത്തിട്ടുണ്ടാവുക, ഫോൺ അങ്ങനത്തെ സാധനങ്ങൾ EMI അടയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും ഞങ്ങൾ കൂട്ടിയിട്ടില്ല കേട്ടോ. ബേസിക് എന്തായാലും ഉണ്ടാവുന്ന ചെലവുകൾ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് അതിന്റെ ബില്ലുണ്ടാവും, അങ്ങനെ ബില്ലുകൾ വേറെ ഉണ്ട്. എന്നാലും ഞങ്ങൾ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന ചെലവ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഏകദേശം ഞങ്ങൾ കണക്ക് കൂട്ടിയപ്പോൾ ഒരാൾക്ക് 1100 ലൈക്ക് 1100 pounds ചെലവുണ്ട് ഒരു മാസം എന്നാണ് ഞങ്ങൾ കണ്ടെത്തിയത്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ബാക്കി ഉണ്ടാവും ഒരു 500 to 600 pounds ആയിരിക്കും ഒരു മാസം കയ്യിൽ. പിന്നെ ബാക്കി സേവിങ്സ് എന്ന് പറയാൻ ബാക്കി ഉണ്ടാവുക, വേറെ ഞങ്ങൾ ഒന്നിനും ചെലവാക്കിയില്ലെങ്കിൽ. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ പലതിനും ചെലവാക്കുന്നത് കൊണ്ട് ഒന്നും ഉണ്ടാവാറില്ല. ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ. സേവ് ചെയ്യാനുള്ളവർക്ക് വേണമെങ്കിൽ 500 pounds കൂടെയും സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളൊക്കെ പോലെയൊക്കെ ആണെങ്കിൽ മാസാവസാനം ആകുമ്പോഴേക്കും ഒരു 0 pounds നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് ആയിട്ട് ഇങ്ങനെ രാജാവിനെ പോലെ ഇരിക്കാം. അപ്പൊ അതൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോവാം. നിങ്ങൾക്ക് ഇപ്പൊ റെന്റിൽ കുറയ്ക്കണം എന്നുള്ളവർക്ക് റെന്റിൽ കുറയ്ക്കാം. ഷെയറിംഗിൽ താമസിക്കുവാണെങ്കിൽ ഇത്ര റെന്റ് ആവത്തില്ല, ബിൽസ് ഇൻക്ലൂഡഡ് ആയിരിക്കും റെന്റിന്റെ കൂടെ, ഇത്രയും ബിൽസ് വരത്തില്ല. സേവ് ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്ക് സേവ് ചെയ്യാനും പറ്റും, നമ്മൾ അങ്ങനെ വിചാരിക്കാഞ്ഞിട്ടാണ് അല്ലെ. റെന്റും ബിൽസിലേക്ക് ഞങ്ങളുടെ ഒരു പൈസ പോകുന്നത് കൊണ്ടാണ്, അല്ല നമ്മളിപ്പോ ഷെയറിംഗിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലൊരു പൈസ സേവ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടുത്തെ നമ്മൾക്ക് എങ്ങനെയാണ് ഇവിടെ ജീവിച്ചു പോകാൻ പറ്റുക, നമ്മൾ ഈ ചെലവ് കുറേ ഉണ്ട്, റിസഷൻ വരുന്നതിന്റെ ഓരോരോ എഫക്ട്സ് ഒക്കെ നമുക്ക് നല്ലോണം ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയുമ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവത്തില്ല കറക്റ്റ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പം ഇതാണ് ആക്ച്വലി ഇതിന്റെ ഒരു ലേ ഔട്ട് എന്ന് പറയുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഒരു കാര്യം പിടികിട്ടിക്കാണോന്ന് വിചാരിക്കുന്നു. അപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഭയങ്കര കോടീശ്വരന്മാരാവും എന്നുള്ളതൊന്നും അല്ല, നമുക്ക് ലൈഫ് സ്റ്റൈലിൽ ഒരു ചെറിയ ഉയർച്ച ഉണ്ടാവും. ഒബ്വിയസ്ലി നമുക്ക് ഇവിടുത്തെ ഒരു മിനിമം ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും, നല്ല വീട്, നല്ല കാര്യങ്ങൾ, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് വിചാരിച്ചിട്ട് കൊട്ടക്കണക്കിന് സേവിങ്സ് അങ്ങനെയൊന്നും ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരു നോർമൽ ഇതാക്കുന്ന ആൾക്ക് ഉണ്ടാവാൻ പോകുന്നൊന്നുമില്ല. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ വർക്കും സാധനങ്ങളൊക്കെ എടുക്കേണ്ടി വരും, അതിനനുസരിച്ച് ചെലവും കുറയ്ക്കേണ്ടി വരും. ഇന്നത്തെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും, പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരാൻ പോകുന്നവർക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അതിന്റെ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ പോവാണ്. ടാറ്റാ, ബൈ ബൈ.